പ്രിയ മോളെ, നല്ല സ്പൈസി ആയിട്ടുള്ള മത്തിക്കറി, നല്ല ഗ്രേവി, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. കുടംപുളിയാണ് കേട്ടോ, കുടംപുളി ഇട്ട അല്ലേ. ആ ടേസ്റ്റ് നന്നായി കാണും. കപ്പ ആസ് ഇറ്റ് ഈസ് വെരി ഗുഡ്. മീൻ പീര കുറച്ചുകൂടി ഡ്രൈ ആവണം. ഏ, മാങ്ങ ഇത്രയും വേണ്ട. മീൻ പീരയിൽ മാങ്ങ ഇത്ര ഇടുമ്പോഴത്തേക്ക് മാങ്ങര ആ പുളിപ്പ് നമുക്ക് കിട്ടും. മീൻ പീര കുറച്ച് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. ബാക്കി ഇതെല്ലാം കൊള്ളാം. ഒന്നും തിരിച്ച് കമൻസ് ഒന്നും പറയാനില്ല. ഈ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഈ എന്താ പറയുക, ഫ്രൈഡ് അല്ലെ, നമ്മൾ ഒന്ന് ചെറു ചൂടെണ്ണയിൽ മുക്കിയിട്ട് ഇതില്ലേ കറിയേപ്പില, അതൊന്ന് ഉടത്തിയിടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, കപ്പ മത്തി രണ്ടും അടിപൊളി, ഫിഷ് പീരയും കൊള്ളാം, ഇച്ചിരി മാങ്ങ കുറച്ചിരുന്നെങ്കിൽ ഓവറോൾ എ വെരി ഗുഡ് പെർഫോമൻസ്. ഓക്കെ, എൻജോയ്. താങ്ക് യു മഹേഷ് സാർ. ചേച്ചി, എനിക്ക് അത് തന്നെ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഞാൻ കപ്പയും മീനിൻ്റെ ഒക്കെ ആളാണ്. പക്ഷെ നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ഈ എന്നാ മത്തി മത്തി കുടമ്പളി ഇട്ടല്ലേ വെച്ചേ. ഈ മറ്റേ നത്തോലി വെച്ചിരിക്കുന്നത് മാങ്ങ ഇട്ടായി. മാങ്ങ കുറച്ച് കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എന്തായാലും നാടൻ വിഭവം, പേരെന്താന്ന് പറഞ്ഞ് കൃഷ്ണപ്രിയ, നാടൻ വിഭവവുമായി കൃഷ്ണപ്രിയ കലക്കി. അമ്മ കൂടെ ഉണ്ടല്ലേ, ആ ആ കറിയൊക്കെ വിളിക്കുമ്പോ അറിയാം തനി അമ്മക്കൈ അതിനകത്ത് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവരുടെയും പിള്ളേര് പിന്നെ അമ്മമാര് മോശമാരല്ല, അത് നിങ്ങളോട് തെളിയിച്ചിരിക്കുക. ഇപ്പൊ എല്ലാ ഓൾ ദി ബെസ്റ്റ് അമ്മയ്ക്കും എല്ലാ അമ്മമാർക്കും എല്ലാ മക്കൾക്കും. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ കൃഷ്ണ, ആ ചിരിയുണ്ടോ? ഇത്രയും ഇത്രയും എപ്പിസോഡിൽ ഇല്ലാത്തൊരു പ്രത്യേക ചിരി ഉണ്ട് കൃഷ്ണയുടെ മുഖത്ത്. എന്താണെങ്കിലും ആ ചിരി മായ്ക്കാതെ അങ്ങനെ തന്നെ വെക്കുക, കാരണം നല്ല മാർക്സ് ആണ് ഇനി വരാൻ പോണത്. സർ ഔട്ട് ഓഫ് 70 അല്ലേ? അതെ. Yeah. Okay, I'll give you 61 out of 70. ചേച്ചി, നാടൻ മുഖത്ത് ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. 28 out of 30. അപ്പൊ അമ്മ വന്നതിന്റെ ഇത് മാർക്കിൽ പറയാനുണ്ട്. യുവർ സ്കോർ ഇസ് 89 out of 100. ഓൾ ദ ബെസ്റ്റ് ആൻഡ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള സമയമായിരിക്കും. എനിക്ക് ഭയങ്കര എനർജി ഇപ്രാവശ്യം കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ വേണ്ടി, ഇത് എന്താന്ന് അറിയില്ല. സോ ആ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഇസ് ജോ. ചട്ടിപ്പത്തിരിയും പായസമാണ്. മോളെ ജോ, ആ നല്ല ഫ്ലേവർ, നല്ല മണം, എന്താ സംഭവം? ഇത് ചട്ടിപ്പത്തിരിയാണ്. ചട്ടിപ്പത്തിരി കണ്ണൂരിലത്തെ എല്ലാ മുസ്ലിം കുടുംബങ്ങളും ആക്കുന്ന മെയിൻ ഒരു ഡിഷാണ് ചട്ടിപ്പത്തിരി. അതിന്റെ കൂടെ സ്വീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പാൽപ്പായസാണ്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന വിധം, അതിന്റെ മേലെയുള്ള ലെയർ മൈദ ദോശയാണ്. ആദ്യം മൈദേനെ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കി, എണ്ണയൊന്നും ഇടാതെ മൈദയുള്ള ദോശ ഉണ്ടാക്കി. ജസ്റ്റ് ഒന്നും തിരിച്ചിടാതെ പേപ്പറിൽ വെക്കുക, മൈദ തൂവിയ പേപ്പറിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുക, വഴച്ചാൽ. വഴച്ച് കഴിഞ്ഞിട്ട് അതിൽ മല്ലിപ്പൊടി ഇടുക, മുളക് പൊടി, പെപ്പർ, ടേമറിക് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം വഴറ്റി വന്നാൽ മല്ലിയില ഇടുക. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ വേവിച്ച് വെച്ചത് ഒന്ന് മിക്സിയിലിട്ട് തിരിച്ചത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സ്റ്റഫിങ്. ഇത് അത് കഴിഞ്ഞിട്ട് ശരിക്കുള്ള നോൺ സ്റ്റിക്ക്, നല്ല സൈഡ്സ് എല്ലാം ഉള്ള നല്ലൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് ആദ്യം തൂവിയിട്ട് ഫസ്റ്റത്തെ ദോശ വെക്കും. ആ ദോശ വെച്ച് കഴിഞ്ഞാൽ അത് തേങ്ങാപ്പാലിലും മല്ലിയിലയും ഉള്ള ഒരു മിശ്രിതത്തിൽ മുക്കിയിട്ട് വേണം, നമ്മൾ പൊട്ടാതെ വേണം ഇതിലേക്ക് നോൺ സ്റ്റിക്ക് ഇതിൽ വെക്കാൻ. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റഫ്ഡ് കുറച്ചെടുത്തിട്ട് എല്ലാ സൈഡ്സിലേക്ക് വെക്കുക. പിന്നെ അടുത്ത ദോശ വെക്കുക, സ്റ്റഫ് വെക്കുക, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് തേങ്ങാപ്പാലിൽ മുക്കി വെക്കുക. അവസാനത്തെ ലെയർ ഇതിനെ ഉണ്ടാക്കിയ എല്ലാ ദോശകളെക്കാട്ടും കുറച്ച് വലുതായിരിക്കണം, കാരണം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും 20 മിനിറ്റ്സാണ് ബേക്ക്, അതിനേക്കാളും കൂടുതലൊന്നും പാടില്ല. ലോ ഫ്ലെയിമിലിടുക 20 മിനിറ്റ്സ് ബേക്ക്. അപ്പം മൂടി വെച്ചു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തു. ഇത് ഇതിൻ്റെ പ്രോസസ്സ് ആക്ച്വലി ഇതിന് ഇത് സ്റ്റീം കുക്കിംഗാണ് അവസാനം. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ സ്റ്റീമിംഗ് ആണ്. നമ്മുടെ ബേക്കിംഗ് എന്ന് പറയുമ്പോഴത്തെ ഡ്രൈ ഹീറ്റ് പ്രിപ്പറേഷനാണ്. ആ ഇത് ആക്ച്വലി ആ ഒരു നമ്മൾ ഇഡ്ഡലി കുട്ടിനകത്ത് വയ്ക്കുമോ, ആ ഇഡ്ഡലി കുട്ടിനകത്ത് വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ പ്രോസസ്സ് ആവി കയറ്റി വീണ്ടും റീ കുക്ക് ചെയ്യാണ്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്, ഇറ്റ് ഈസ് എ വെരി ലോങ് പ്രോസസ്. ഗുഡ് ടേസ്റ്റ്, ന്യൂ ടേസ്റ്റ്, ഫസ്റ്റ് ടൈം ഐ എം ട്രൈങ് ദിസ്.
ഐ മീൻ സംതിങ് വെരി ഇന്നോവേറ്റീവ്, വെരി ഡിഫറെന്റ്, വെരി എന്താ പറയുക, വെരി ഗുഡ്. താങ്ക് യു സർ. ആൻഡ് അഗൈൻ ദിസ് ഈസ് എ പായസം. വാട്ട് പായസം ഈസ് ദിസ്? പാൽപായസം. അരി പാൽപായസം ജനറലി മറ്റേ പായസം പോലെ തന്നെ. ഗുഡ്. ഓക്കെ, ഇത് നാല് ലെയർ വേണം മിനിമം അല്ലേ? ഇതിന് എത്ര ലെയർ വേണമെങ്കിലും വെക്കാം, ഒരാളുടെ ഇഷ്ടം പോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റഫിങ് എത്ര ഉണ്ടാക്കിയോ അത്ര ലെയർ വെച്ച്, കാരണം വലിയ ലെയർ ആണെങ്കിൽ വലുതായി ശരിക്കുള്ള ഒരു കേക്കിന്റെ ലെയർ പോലെ നമുക്ക് തിന്നാം. ഷോർട്ട് ആവുമ്പോ ആ ഷോർട്ട് ഇത് വരും. എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ആക്കാം. ഇത് ഇങ്ങനെയാണോ ഗസ്റ്റിന് നമ്മൾ കൊടുക്കുന്നത്? ഇങ്ങനെ തന്നെയാണോ സ്റ്റഫ് ചെയ്തിട്ട് എത്ര ലെയേഴ്സ് ആയിട്ടാണോ ഗസ്റ്റിന് കൊടുക്കുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. മലപ്പുറത്തുള്ള ഒരു ട്രഡീഷണൽ, സോറി, കണ്ണൂരുള്ള ഒരു ട്രഡീഷണൽ മുസ്ലിം, എല്ലാ മുസ്ലിം കുടുംബത്തിലുള്ള ഒരു, ഒരുപാട് മുസ്ലിംസിന്റെ ആ ഇടയിൽ ഒരുപാട് നമ്മൾ കാണാത്ത ഇഷ്ടം പോലെ കുക്കിംഗ് ഉണ്ട്. അതൊരു നമുക്കൊരു ഒരു മാജിക് ആണ് ആക്ച്വലി. ഐ എം ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ എ ബ്യൂട്ടിഫുൾ ട്രീറ്റ്. താങ്ക് യു. താങ്ക് യു മഹേഷ് സർ. ചേച്ചി, ഞാനും ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് തലശ്ശേരി കണ്ണൂർ ആ ഭാഗത്തുള്ള മുസ്ലിം കുടുംബക്കാർ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സാധ്യമായിട്ട് നല്ല പലഹാരത്തിൻ്റെ ഒക്കെ ഒരു ഏരിയയാണെന്ന് പറയാം ആ ഭാഗത്തോട്ടൊക്കെ. ഇത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും അത് വേറൊരു എന്താ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടി. പാൽപായസം സൂപ്പർ. അമ്മ അമ്മ വന്നതിൻ്റെ കൈപുണ്യം കണ്ട നന്നായിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് നോക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ജോ, അപ്പൊ നമ്മള് കമന്റ്സ് അറിഞ്ഞു, ഇനി മാർക്സ് ആണ് അറിയാനുള്ളത്. ചേച്ചി 30-ൽ എത്ര മാർക്ക് കൊടുക്കുന്നു? ജോ, ഒരു 29 കൊടുക്കും. 29 out of 30. നമ്മള് തവയില് നോൺ സ്റ്റിക്ക് ചെയ്യില്ല, അതിന് വേറെ ഓയിലൊന്നും അപ്ലൈ ചെയ്യില്ലല്ലോ. ഇത് ദോശ പോലുണ്ടാക്കാൻ നെയ്, നെയ്, അല്ലേ, നെയ് അപ്ലൈ ചെയ്യും. നെയ്, നെയ് മാത്രം അടിയിൽ അപ്ലൈ ചെയ്യും, കാരണം ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചില്ല. അപ്പം അവസാനം നെയ് മാത്രം. ഇതിന്റെ പ്രത്യേകത നെയ് ഇല്ലാതെ ഈ ഒരു ട്രഡീഷണൽ കുക്കിങ്ങിന് ഇല്ല, വേറെ സംഭവമില്ല. അപ്പൊ നെയ്യുടെ കൊള്ളാം, നല്ല പ്രൊഫഷണൽ. 63 marks. അപ്പൊ നല്ല സ്കോർ ആണ് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. യുവർ സ്കോർ ഇസ് 92 out of 100. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു മലബാർ ഡിഷ് തന്നെയാണ്. കോഴിക്കോട് നിന്നും വന്നിരിക്കുന്ന നമ്മളെ അഞ്ജന ഉണ്ണിയാണ്. ലെറ്റ്സ് വെൽക്കം അഞ്ജന. ഇലയടയാണ്. നമ്മൾ റെഗുലറായിട്ട് കാണുന്ന സാധനമാണ് അല്ലേ? ഒരുപാട് ഫേമസ് ആണ്. ഇത് വളരെ കോമൺ ആണ് ഈ തിരുവനന്തപുരം സ്ഥലത്തൊക്കെ. ഇതിനെ വത്സൻ എന്നും പറയും ചില ഏരിയസിൽ. വത്സൻ ഇലയപ്പം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഇത് ഇലയപ്പം അല്ല, അത് വേറെ. അങ്ങനെ ഒരുപാട് അവിടെ എന്ത് പറയും? ഓക്കെ, ഇത് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നോക്കാം. ഇത് മൈദാമാവിനല്ലേ മോളെ? അരിപ്പൊടി. അരിപ്പൊടിയാണ് അല്ലേ? ഓ, ഇതിനകത്ത് വെച്ചേക്കുന്നത് എന്തൊക്കെയാണ്? അവലുണ്ടോ? ഇല്ല, അരിപ്പൊടിയും പിന്നെ ശർക്കര, പഴം, തേങ്ങ, ചെറുപഴം, മുന്തിരി, ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്. നിങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചു വരുമ്പോ അമ്മ ഇത് ഉണ്ടാക്കി വെക്കാറില്ല? ഇഷ്ടം പോലെ ഭയങ്കര ടേസ്റ്റാ. ഇലയുടെ കേക്ക് നമ്മൾക്ക് വീട്ടിൽ നിന്ന് വൈകുന്നേരം വരുമ്പോ. നമ്മളെ പ്രൊഡക്റ്റ് കൊള്ളാം, നല്ല രസമുണ്ട്, ഒരുപാട് ഡിഫറെന്റ് അല്ല, നമ്മൾ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇത് നെസിറ്റീസ് ഈ പ്രൊഡക്റ്റ് എന്താണോ കൊണ്ടുവന്നത് നല്ല പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഗുഡ് ജോബ്. താങ്ക് യു. താങ്ക് യു മഹേഷ്. ചേച്ചി, എനിക്ക് തന്നെ സാധാരണ നമ്മള് ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുള്ള മൈദ വെച്ചുണ്ടാക്കാറുണ്ട്. ജാരിപ്പൊടി കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്നാലും അമ്മ ഒന്ന് നമ്മളോടെ കൂടി ഇലയുടെ ഒക്കെ ഉണ്ടാക്കി തന്ന് ചിലൊരു കൈപ്പ്, അതിനകത്തൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഒരു അമ്മ ഒരു കൈപ്പുണ്ട് അതിനകത്ത്. ചില വളർത്തി വെച്ചു കേട്ടോ. അഞ്ജനക്കുട്ടി, അപ്പൊ അഞ്ജനക്കുട്ടിയുടെ ഈ അമ്മ കൂടെ വന്നുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷിന് നമുക്ക് എത്ര മാർക്കാണ് എന്ന് ചോദിക്കാം. സർ, ഔട്ട് ഓഫ് 70 57 57 out of 70. ആൻഡ് ചേച്ചി, 25 25 out of 30. അഞ്ജനക്കുട്ടി, ഇപ്പോൾ നമ്മളെല്ലാവരും വൈകുന്നേരം കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്, ഒരു പ്രത്യേകതയാണ്, നമുക്കൊരു പ്രത്യേക സ്നേഹമാണ് ഇതിനോട്. താങ്ക് യു സോ മച്ച്. അപ്പം
അഞ്ജന കുട്ടിയുടെ ഈ റൗണ്ടിലെ മാർക്ക് 82 out of 100. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു.